ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രബുദ്ധരായുള്ള ജനങ്ങളാണ് മലയാളികൾ, കേരള സംസ്ഥാനത്തിൽ ജീവിക്കുന്ന നാം മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തും സാക്ഷര രംഗത്തും ഒക്കെ തന്നെ കേരളം അതിവേഗം മുന്നോട്ട് കുതിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു ഭരണപരമായി രാഷ്ട്രീയപരമായി ഒക്കെ വലിയ തോതിലുള്ള അവധാനത നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിക്കുള്ളത്. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ വരെ വളരെ സൂക്ഷ്മമായി രാഷ്ട്രീയത്തെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയവും ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, കേരളത്തിൻ്റെ പൊതു സമൂഹത്തിന് ഒരു പൊതുബോധമുണ്ട്. അത് കേരളത്തിൻ്റെയും ദേശീയ തലത്തിലെയും ലോകത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഗതി വിഗതികളെക്കുറിച്ച് നമുക്ക് ഉത്തമമായ ഒരു ബോധ്യമുണ്ട്. നാം പറഞ്ഞു വരുന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ പോക്ക് എവിടേക്കാണ് എന്നതാണ്. കേരള രാഷ്ട്രീയം ഒരു പ്രാദേശിക കക്ഷിയിൽ കേന്ദ്രീകൃതമാകുന്നു എന്ന ഒരു ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷം സംജാതമാകാൻ പോകുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പങ്കുവെക്കുവാനുള്ളത്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചക്രം തിരിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു പേരിൽ തന്നെ വർഗീയതയുണ്ട്. ഞങ്ങൾ പക്ഷേ ജനാധിപത്യപരമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ്, മതേതര ബോധ്യമുള്ള കക്ഷിയാണ് എന്നൊക്കെ എപ്പോഴും വീമ്പ് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതായത് പേരിൽ തന്നെ ഒരു മതവിഭാഗത്തെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. നമുക്കറിയാം ആ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കേന്ദ്രീകൃതമാകുന്നു കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്ന ഒരു ഗുരുതരമായ അവസ്ഥാവിശേഷം നാളെ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് നമുക്ക് ഈ ഒരു ദിവസം തന്നെ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പണ്ട് തൊട്ടേയുള്ള ചില ഒരു ഒരു വ്യാമോഹം അല്ലെങ്കിൽ അവരുടെ ഒരു അതിമോഹം എന്ന് തന്നെ നമുക്ക് പറയാം, കേരളത്തിൻ്റെ ഭരണ സാരഥ്യം തങ്ങളിലൂടെ കൈയാളപ്പെടണം എന്ന തരത്തിലേക്കുള്ള ഒരു അധികാരത്തിൻ്റേതായിട്ടുള്ള ആ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹമാണ് മുസ്ലിം ലീഗിനെ ഇന്നും അന്നും ഇന്നും എന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒരു സ്ഥായിയായിട്ട് ഉള്ള ഒരു മനോഭാവം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു അവസരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മുസ്ലിം ലീഗാണ് ഒരു പക്ഷേ യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം യു ഡി എഫിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊരു 50 തട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യു ഡി എഫിൻ്റേതായിട്ടുള്ള എല്ലാവിധ ഒരു സമര പോരാട്ടങ്ങൾക്കും അല്ലെങ്കിൽ യു ഡി എഫിൻ്റേതായിട്ടുള്ള എല്ലാവിധ രാഷ്ട്രീയ പ്രചരണ പരിപാടികൾക്കും ഒക്കെ തന്നെ ഒരു നേതൃസ്ഥാനം വഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് യു ഡി എഫിൽ ആധിപത്യവും അതീശത്വവും ഉറപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. നമുക്കറിയാം കുറേ വർഷങ്ങൾ പിന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിനെ ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നതിന് ശേഷം മുസ്ലിം ലീഗിനെ കൂടി യോജിച്ച ഒരു പ്രക്ഷോഭത്തിന് വിളിച്ചിരുന്നു. ആ ഒരു വഴിയിൽ കൂടി തന്നെ സി പി എം അവരുടെ ഒരു മനോഗതം മുസ്ലിം ലീഗിന് മുമ്പിൽ തുറന്നു വെക്കുകയും ചെയ്തു. ലീഗിന് ഏത് നിമിഷവും ആ ഒരു എപ്പോഴും സി പി എം വിളിച്ചാൽ അവർ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാത്ത ആർക്കും സി പി എമ്മിലേക്കും ഇടതുമുന്നണിയിലേക്കും വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പേരിൽ തന്നെ വർഗീയതയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ, അതായത് മുസ്ലിങ്ങൾ മാത്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുന്ദമംഗലത്ത് നിന്ന് ഒന്നോ രണ്ടോ തവണ ജയിച്ച, അതും സംവരണ സീറ്റായതുകൊണ്ട് മാത്രം, കുന്ദമംഗലം കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയ യു സി രാമൻ എന്ന വ്യക്തി മാത്രമായിരിക്കും മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ മുസ്ലിം അല്ലാതെ ജയിച്ചിട്ടുള്ള ഏക ജനപ്രതിനിധി. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം, മുസ്ലിം ലീഗിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ്. പക്ഷേ യു സി രാമൻ കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത് കോണി അടയാളത്തിലല്ല, മറിച്ച് വിമാനം അടയാളത്തിലാണ്. അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കണം, ഒരു മുസൽമാൻ അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് അവരുടെ ഔദ്യോഗിക ചിഹ്നം പോലും നൽകുവാൻ തയ്യാറാകാത്ത അത്തരത്തിലുള്ള ഒരു വർഗീയത കൈമുതലാക്കിയിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷത മാത്രം ഉയർത്തിപ്പിടിക്കുന്ന മതേതര കേരളത്തിനും മതേതര ഭാരതത്തിനും വേണ്ടി നിലകൊള്ളുന്നു, വർഗീയ ശക്തികൾക്കെതിരെ വളരെ വലിയ വിപ്ലവം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഭാവികമായും ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, ഇടതിലായാലും വലതിലായാലും കേരളത്തിൻ്റെ ഭരണചക്രം അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് മുന്നണികളെയും നിയന്ത്രിച്ച് നിർത്താൻ തക്ക വണ്ണമുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്തോ ഒരു ഇത്
മുസ്ലിം ലീഗിൽ ഉണ്ട്. മുസ്ലിം ലീഗ് ആ ഒരു തരത്തിലേക്കാണ് കേരള രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്. കാരണം നാളെ ഒരു സുപ്രഭാതത്തിൽ ഇത് എത്രത്തോളം ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം കേരളത്തിലെ പൊതുജീവിത ബോധ്യ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ ഒരു വർഗീയ കക്ഷി, അതായത് പേരിൽ തന്നെ വർഗീയത ഉള്ള ഒരു കക്ഷി, ആ കക്ഷി ഇടതായാലും വലുതായാലും മുന്നണികളുടെ പ്രധാനപ്പെട്ട ഭരണസാരഥ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായി മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എത്രത്തോളം മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന കാര്യം നമ്മൾ കാലേ കൂട്ടി മുന്നേ കൂട്ടി തന്നെ കണ്ടുവെക്കേണ്ടതുണ്ട്, കരുതി വെക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഒരു ഇടപെടലുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല കേരളത്തിൽ എന്നല്ല ഭാരതത്തിലെമ്പാടുമുള്ളത് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്. പക്ഷേ കേരളത്തിൽ നിർഭാഗ്യവശാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അടിത്തറ വിപുലപ്പെട്ട് വരുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഒരു ഭരണ സാരഥ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ശക്തി ആർജിക്കുവാൻ BJP ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ദുഃഖകരമായ സത്യമായി അവശേഷിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാണക്കാട് ഷഹീദ് ശിഹാബ് തങ്ങൾ, അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ അനിഷേധിനായിട്ടുള്ള നേതാവ്, അദ്ദേഹം പാണക്കാട്ടെത്തി അനൌദ്യോഗികമായി അദ്ദേഹത്തോട് ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് UDFൽ നമ്മൾ ഇത്രയും നാൾ നിൽക്കുന്നു, രണ്ടാമത്തെ വലിയ കക്ഷി എന്നതിലപ്പുറത്തേക്ക് CH ശേഷം ഒരുപക്ഷെ നമ്മളിൽ ഒരു ആൾക്ക് പോലും ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത്, പാണക്കാട് തങ്ങൾ അദ്ദേഹം ആ സമയം പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തെന്നാൽ, ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളതെല്ലാം ബഹുഭൂരിപക്ഷവും നിരീശ്വരവാദികളാണ്. അദ്ദേഹം പറഞ്ഞത് നാം മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് മാത്രം ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കൂടെ നിന്നാലും നമുക്ക് കുഴപ്പമുണ്ടാകില്ല, പക്ഷേ അവിശ്വാസികളോടൊപ്പം നമ്മൾ പോയാൽ ഒരുപക്ഷെ അത് നാളെ നമ്മളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം എന്ന തരത്തിൽ അദ്ദേഹം ആ ഒരു ന്യായം പറഞ്ഞായിരുന്നു കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ച ആ ആശയത്തെ അവിടെ വെച്ച് തന്നെ ഖണ്ഡിച്ചത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ ആ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ലീഗ് പൊടിതട്ടി എടുക്കാൻ പോകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകണം എന്ന വലിയ തോതിൽ അഭിപ്രായമുള്ള കുറേ നേതാക്കളുടെ ഒരു പടയായി തന്നെ മുസ്ലിം ലീഗ് അവശേഷിക്കുന്നു. MK മുനീറിനെ പോലെയുള്ള നേതാക്കളാണ് അതിനെതിരായി ശക്തമായ രീതിയിൽ ഒരു പ്രതിരോധം ഉയർത്തുന്നത്. കാരണം ലീഗ് എപ്പോഴും UDFൻ്റെ ഭാഗമായി തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് MK മുനീർ. പക്ഷേ എന്തായാലും ശരി, MK മുനീറായാലും ശരി, PK കുഞ്ഞാലിക്കുട്ടി ആയാലും ശരി, ET മുഹമ്മദ് ബഷീർ ആയാലും ശരി, KPA മജീദ് ആയാലും ശരി, ആരായാലും ശരി, മുസ്ലിം ലീഗിൻ്റെ ഏത് നേതാവായാലും ശരി, മുസ്ലിം ലീഗിൻ്റെ പേരിൽ തന്നെ ഒരു വർഗീയതയുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ മതേതര സെക്യുലർ പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളം ഒരു ഗുരുതരമായ അപകട സ്ഥിതിയിലേക്ക്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. LDFിലായാലും UDFിലായാലും ഇനി ഭരണചക്രം തിരിക്കാൻ അത്രയധികം ഒരു സ്വാധീന ബെൽറ്റിലേക്ക് മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നു വരുന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തുലനാവസ്ഥയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യമാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്.